വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. സ്കിപ്പിടുന്ന ഡ്രാമയുടെ 11-ാമത് എപ്പിസോഡിന്റെ തുടക്കത്തിൽ ബിസിനസ്സെ കുറിച്ചല്ലാതെ ഇനി മറ്റൊരു കാര്യവും എന്നോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഷെൻ ബോയനോട് പിണങ്ങി മറ്റൊരു വഴി പോകുന്നു. ബോയൻ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവനെ കാണാൻ എന്തെങ്കിലും വഴി അന്വേഷിച്ച് നടക്കുകയായിരുന്ന ടോങ്കറിന് അവൻ അവിടെ എത്തുന്നത് മനസ്സിലാകുന്നു. പക്ഷെ അവൾ അവിടെ എത്തിയത് അതിനേക്കാൾ മുന്നേ ലിഫു മനസ്സിലാക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തെത്തുന്നതിനാൽ അവൾക്ക് ബോയൻ അന്വേഷിച്ച് പോകാനുള്ള സമയം കിട്ടുന്നില്ല. പക്ഷെ ലിഫുവിന് പിടികൊടുക്കാതെ അവൾ അവന്റെ കണ്ണുപെട്ടിച്ച് രക്ഷപ്പെടുന്നു. അവളെ പിടിക്കാൻ കഴിയാത്ത നിരാശയിൽ അവൻ തിരികെ എത്തി ബോയനോട് വിവരം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജിങ് അവിടേക്ക് വന്നത്. സിറ്റിയിലേതോ റേപ്പിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. കുറെ സ്ത്രീകളെ അയാൾ ഉപദ്രവിച്ചു. അവനെ കയ്യിൽ കിട്ടിയാൽ അവന്റെ തൊലിയൊരിച്ച് ഉപ്പ് തേക്കുമെന്നൊക്കെ പറഞ്ഞ ആകെ കലിപ്പിലാണ് ജിങ്. റേപ്പിസ്റ്റ് എന്ന് കേട്ടപ്പോഴാണ് ഷെന്നി ഇതുവരെ മടങ്ങി വന്നിട്ടില്ലല്ലോ എന്ന് ബോയൻ ഓർക്കുന്നത്. ഏതോ കസ്റ്റമേഴ്സിന്റെ വീട്ടിൽ പോകുന്ന കാര്യം അവൾ പറഞ്ഞിരുന്നു. അവൻ വിവരം മറ്റുള്ളവരെ അറിയിക്കുന്നു. മൂന്നുപേരും കൂടി പല വഴിക്ക് പിരിഞ്ഞ് അവളെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഷെൻ കസ്റ്റമറുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നേരം ഉരുട്ടി തുടങ്ങിയിരുന്നു. ആൾതാമസമില്ലാത്ത വഴിയിലൂടെയാണ് അവൾക്ക് വരേണ്ടിയിരുന്നത്. ജിങ് നേരത്തെ സൂചിപ്പിച്ച ആ റേപ്പിസ്റ്റ് വഴിയിൽ വെച്ച് അവളെ കണ്ട് ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നു. അവൾ അയാളുടെ കയ്യിൽ ഒരു കടി കൊടുത്തിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ബോയൻ തെരുവിലൂടെ അവളെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് അവളുടെ നിലവിളി കേട്ടത്. ചുറ്റും ആളുകൾ നിൽപ്പുണ്ട് എന്നതുപോലെ ശ്രദ്ധിക്കാതെ അവൻ വേഗം അവിടെ നിന്ന് അപ്രത്യക്ഷനാകുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഷിന്റെ പുറകെ അയാളും ഓടുന്നുണ്ട്. ഇടയ്ക്ക് അവൾ മറിഞ്ഞു വീണപ്പോൾ ആക്രമിക്കാനായി അയാൾ അവൾക്ക് നേരെ വാളുയർത്തിയതാണ്. പക്ഷെ തക്ക സമയത്ത് ബോയൻ അവിടെ എത്തി അയാളെ ശരിയാക്കുന്നുണ്ട്. പേടിച്ചു പറച്ച് കണ്ണെടുത്തിരുന്ന ഷെൻ കണ്ണു തുറന്നപ്പോൾ മുന്നിൽ ബോയനെ കണ്ടപ്പോഴാണ് ജീവൻ നേരെ വീണത്. അവൻ അവളെ കൈകളിൽ താങ്ങിയെടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. തിരികെത്തിയ ഷെൻ ഹോങ്തുവിനോടുണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൻ തക്ക സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് ഹോങ്തു പറഞ്ഞപ്പോൾ അവൻ കാരണമാണ് ഞാൻ അയാളുടെ മുന്നിൽ ചെന്ന് പെട്ടത് തന്നെ. ഇനി ഞാൻ അവനോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഷെൻ പറയുന്നു. സംസാരിക്കാതെ ഇരിക്കുന്നത് കുറച്ച് കൂടുതലാണ് എന്ന് ഹോങ്തു പറയുന്നുണ്ട്. ചിന്തിച്ചു നിൽക്കുകയായിരുന്ന ബോയന്റെ അടുത്തേക്ക് ലിഫു വൈനുമായി ചെന്നെങ്കിലും അവൻ വേണ്ടെന്ന് പറയുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ടതല്ലാതെ ഇനി സംസാരിക്കില്ല എന്ന് ഷെൻ പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ നിനക്കത് അത്യാവശ്യമാണ്, അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെ നിന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിയേനെ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് ലിഫു ചോദിക്കുന്നു. ഞാൻ ചെയ്തതൊക്കെ അത്രയ്ക്ക് മോശമായി പോയോ? 10,000 വർഷങ്ങൾ ജീവിച്ചിട്ട് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനൊരു ഫീൽ തോന്നുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് ബോയൻ പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെടുന്നവരെ സ്വന്തമാക്കുന്നത് മാത്രമല്ല സ്നേഹം, അവരെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം എന്ന് ലിഫു അവന് പറഞ്ഞു കൊടുക്കുന്നു. ലിഫു അടുത്ത ദിവസം തെരുവിലൂടെ നടക്കുമ്പോഴാണ് കുറച്ച് മുന്നിലായി ടോങ്കർ പോകുന്നത് കണ്ടത്. ഇത്തവണ അവളെ മിസ് ചെയ്യരുതെന്ന് കരുതി അവൻ ബോയന്റെ രൂപത്തിൽ അവൾക്ക് കുറച്ച് മുന്നിലായി ചെന്ന് നിൽക്കുന്നു. അവൾ കണ്ടു എന്ന് മനസ്സിലായപ്പോൾ ആൾത്തിരക്കില്ലാത്തൊരു ഭാഗത്തേക്ക് അവൻ നീങ്ങുന്നുണ്ട്. അത് ബോയനാണെന്ന് കരുതി അവൾ പുറകെ ചെല്ലുന്നു. അവൾ അടുത്തെത്തിയപ്പോൾ ലിഫു അവളെ ഡൈറ്റ് റോപ്പ് ഉപയോഗിച്ച് ബന്ധിച്ചിട്ട് സ്വന്തം രൂപത്തിലേക്ക് മാറുന്നു. അപ്പോഴാണ് ടോങ്കർക്ക് അബദ്ധം മനസ്സിലായത്. കെട്ടഴിച്ച് വിടാൻ അവൾ പറഞ്ഞെങ്കിലും അവൻ ചെയ്യുന്നില്ല. ആ സമയത്താണ് ജിങ്ങും വേറെ 2-3 കാവൽക്കാരും കൂടി അതുവഴി പോകുന്നത് അവൾ കണ്ടത്. അവൾ സഹായത്തിനായി ഉറക്കെ നിലവിളിക്കുന്നു. അവൻ ആരാണെന്ന് അറിയില്ല. ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന രീതിയിലാണ് അവിടെ കൂടിയത്തെ ജിങ്ങിനോട് അവൾ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അങ്ങനെയല്ല, പരിചയക്കാരനാണെന്ന് ലിഫു പറയുന്നുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ജിങ് അവനെ മജിസ്ട്രേറ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു. ഷെൻ ലാലിനിക്കൊപ്പം കുറെ കസ്റ്റമേഴ്സിനെ കാണാനായി അന്ന് പുറത്തു പോയിരുന്നു. തിരികെ വന്ന് ആഹാരം ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നപ്പോഴാണ് ആരെ അവിടെ മുഴുവൻ ക്ലീൻ ചെയ്തിരിക്കുന്നത് കണ്ടത്. ബോയനായിരിക്കുമെന്ന് മനസ്സിലായ അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് ഓടുന്നുണ്ട്. മാച്ച് മേക്കിങ്ങുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം അടുക്കി പുറത്ത് വെക്കുകയായിരുന്നു അവൻ. ലിഫു പറഞ്ഞതുപോലെ അവളെ സ്വന്തമാക്കുന്നതിനേക്കാൾ അവളെ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കാനാണ് നല്ലത് എന്ന് അവനും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് വഴക്കൊക്കെ അവസാനിപ്പിച്ച് അവളെ സഹായിക്കാൻ വേണ്ടി അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ തന്നെയാണ് അടുക്കളയെല്ലാം വൃത്തിയാക്കിയതെന്ന് അറിഞ്ഞപ്പോൾ ഷെന്റെ മനസ്സിലെ പിണക്കമൊക്കെ തീരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തതുപോലെയൊന്നും ഇനി ചെയ്യില്ല എന്നും അവൻ അവളോട് പറയുന്നു. അവൾ അവിടെ തന്നെ നിൽക്കുന്ന കണ്ടപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തോളാം, നീ കസ്റ്റമേഴ്സിനെ കാണാനായി പോയിക്കോളാം എന്ന് അവൻ പറയുന്നു. ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത്. അവൻ ശരിക്കും തന്നോട് ദേഷ്യമാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഷെൻ അവിടെ നിന്ന് പോയത്. ജിങ് ലിഫുവിനെയും ടോങ്കറിനെയും ജയിൽ അടച്ചിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ജിങ്ങിനോട് സത്യം പറയാൻ ലിഫു കുറെ തവണ അവളോട് പറഞ്ഞതാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ജയിൽ കാണുന്നത്, എല്ലാം ശരിക്ക് കണ്ടിട്ട് പതുക്കെ പോകാം എന്ന് പറഞ്ഞ് അവൾ ഉഴപ്പി നടക്കുകയാണ്. പോകുന്നത് എപ്പോഴായാലും പ്രശ്നമില്ല, പക്ഷെ ജിങ് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, അത് ഉറപ്പായി മാറ്റിത്തരണമെന്ന് ലിഫു അവളോട് പറയുന്നു. അവന് ജിങ്ങിനോട്ട് പ്രത്യേക താല്പര്യമുണ്ടെന്ന് ടോങ്കർക്ക് മനസ്സിലാക്കുന്നു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജിങ് അവിടേക്ക് വന്നത്. അവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. ഉണ്ടെന്നവൻ പറഞ്ഞെങ്കിലും ടോങ്കർ അപ്പോഴും അവനെ അറിയില്ല എന്ന മട്ടിൽ നിൽക്കുകയാണ്. അവൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് ഞങ്ങൾ രണ്ടുപേരെയും കൂടി തടവിലാക്കുന്ന എന്തിനാണ്? അവനെ മാത്രം തടവിലാക്കിയാൽ പോരെ, എന്നെ വിട്ടയച്ചുകൂടെ എന്നവൾ ചോദിച്ചെങ്കിലും ജിങ് അത് സമ്മതിക്കുന്നില്ല. ടോങ്കർ അവിടെ നിന്ന് രക്ഷപ്പെടാനായി എന്തോ ശക്തി പ്രയോഗിക്കാൻ തുടങ്ങുന്നത് കണ്ട് ലിഫു അവളുടെ കയ്യിൽ കയറി പിടിച്ച് അവളെ തടയുന്നു. അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചത് ജിങ്ങിനെ ദേഷ്യം പിടിപ്പിക്കുന്നു. എന്താണ് അവർ തമ്മിലുള്ള ബന്ധം എന്ന് അവൾ വീണ്ടും ചോദിച്ചെങ്കിലും അപ്പോഴും രണ്ടുപേരും രണ്ട് രീതിയിലാണ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ബോയനെ കാണാനാണ് അവൾ വന്നിരിക്കുന്നതെന്ന് ഇടയ്ക്ക് ടോങ്കർ പറയുന്നുണ്ട്. അവസാനം സത്യം അറിയാനായി അവരെ ഷെന്നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ജിങ് തീരുമാനിക്കുന്നു. ഷെനി സമയം ബോയന്റെ പെരുമാറ്റം കണ്ട് ആകെ അസ്വസ്ഥയായിരിക്കുകയാണ്. ആഹാരം കഴിക്കാൻ പോലും അവൻ അവൾക്ക് മുന്നിലേക്ക് വരുന്നില്ല. അവൾ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി. അവൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതല്ലേ, അവനോട് ഒന്ന് പോകാൻ തീരുമാനിച്ചാൽ നല്ലൊരു സഹായിയായിരിക്കും നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അവനോട് ക്ഷമ പറയുന്നതാണ് നല്ലതെന്ന് ലാലിനിയും ഹൗദും അവളോട് പറയുന്നു. ക്ഷമ പറയണമെന്നുണ്ടെങ്കിലും നേരിട്ട് പോയി പറയാൻ അവൾക്ക് മനസ്സ് വരുന്നില്ല. അപ്പോഴാണ് ആരോ പറത്തിവിട്ട പട്ടങ്ങൾ മുത്തശ്ശി കണ്ടത്. മുത്തശ്ശി അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഷെന്റെ ഐഡിയ തോന്നുന്നു.
അവളൊരു പട്ടത്തിൽ അവനോട് സോറി എഴുതിയിട്ട് അത് പറത്താൻ തീരുമാനിക്കുന്നു. അവനത് കാണുമ്പോൾ മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ എന്നാണ് അവൾ വിചാരിച്ചത്. പക്ഷെ പട്ടപ്പുറത്തെ ശ്രമിക്കുന്നിടയിൽ അത് അവിടെയുള്ള ഒരു മരത്തിൽ കുരുങ്ങുന്നു. ഒരേണി കൊണ്ടുവന്ന് അതിൽ കയറിന്ന് അവളത് എടുക്കാൻ ശ്രമിക്കുന്നിടയിൽ താഴേക്ക് വീഴുന്നു. അകത്തെവിടെ ഇരിക്കുന്ന ഭയൻ നിമിഷനേരം കൊണ്ട് അവിടെ എത്തി അവളെ താങ്ങി പിടിക്കുന്നു. നടുപൊടിഞ്ഞെന്ന് വിചാരിച്ച് ഷെന് വീഴുന്ന അവൻ്റെ കയ്യിലേക്കാണെന്ന് അറിഞ്ഞപ്പോൾ അത്ഭുതപ്പെടുന്നുണ്ട്. അവൻ അത്ര പെട്ടെന്ന് അവിടെ എങ്ങനെ എത്തി എന്നവൾ ചോദിക്കുന്നു. അവൻ മാർഷൽ ആർട്സ് അറിയാവുന്നത് കൊണ്ട് ഇതൊക്കെ നിസ്സാരമായിരിക്കുമെന്ന് ലാൻലി പറയുന്നുണ്ട്. ഈ സമയത്താണ് ജിങ് ലിഫുവിനെയും ടോങ്ങറിനെയും കൂട്ടിക്കൊണ്ട് അവിടെ എത്തിയത്. ടോങ്ങർ ഭയനെ കിടന്ന് മോടിച്ചത് അവൻ്റെ കയ്യിൽ പിടിക്കുന്നു. അവന് പക്ഷെ അവൾ മനസ്സിലാക്കാത്തത് കൊണ്ട് അവൻ ആ കൈ എടുത്ത് മാറ്റുന്നുണ്ട്. അവൾ പിന്നെയും അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോൾ അവൾ ഓടി വന്ന് അവനെ പിടിക്കുന്ന കണ്ടപ്പോൾ തീരെ സഹിക്കാൻ വയ്യാതെ നിൽക്കുകയായിരുന്ന ഷെൻ അവളെ തടയുന്നു. ഞാൻ അവൻ്റെ കസിനാണെന്ന് ടോങ്ങർ പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഒരു കസിൻ ഉണ്ടോ എന്ന് ഭയൻ ലിഫിനോട് ചോദിക്കുന്നു. അപ്പോഴത്തെ സാഹചര്യത്തിൽ ലിഫുവിന് സമ്മതിക്കേണ്ടി വരുന്നു. അതോടെ അവളെ അകത്ത് കൊണ്ടുപോയി ഇരുത്തി വിശദമായി സംസാരിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനൊരു കസിൻ്റെ വരവ് ഷെന്നിനെ ആകെ ചുടിപ്പിച്ചിരിക്കുകയാണ്. ജിങ്ങും ആകെ കലിപ്പിലാണ്. അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള മിക്കവാറും കസിൻസ് എല്ലാം കുട്ടിക്കാലത്ത് തന്നെ ഇഷ്ടത്തിലാക്കാറുണ്ട്. ഇവിടെ ടോങ്ങർ അവകാശപ്പെടുന്നതും അങ്ങനെ തന്നെയാണ്. ബോയനൊന്നും ഓർമ്മയില്ലാത്തതിനാൽ അവൻ അതിനെക്കുറിച്ച് ഒരു ഉറപ്പുമില്ല. സത്യമറിയാവുന്ന ലിഫുവാണെങ്കിൽ അവൾ പറയുന്നില്ല ശരിയാണെന്ന് സംബന്ധിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്തായാലും അവളെക്കൂടി അവിടെ താമസിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെ മുറിയൊന്നും മുഴുവില്ല. അതുകൊണ്ട് മറ്റെവിടെയെങ്കിലും താമസം ശരിയാക്കാൻ ഷെൻ പറയുന്നു. അവൾക്ക് താമസിക്കാൻ മറ്റെവിടെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ ബോയനും പറയുന്നു. ടോങ്ങർ പക്ഷേ അവിടെ തന്നെ താമസിക്കണമെന്നുള്ള വാശിയിലാണ്. ഞാൻ ബോയൻ താമസിക്കുന്നതല്ലാതെ മറ്റെവിടെയെങ്കിലും താമസിച്ചു എന്ന് എൻ്റെ അച്ഛൻ അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും എന്നവൾ പറഞ്ഞപ്പോൾ ലിഫുവിന് അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വരുന്നു. ബോയൻ പ്രതികരിക്കാതിരുന്ന കണ്ടപ്പോൾ അവൾ ഇവിടെ താമസിക്കുന്നത് തന്നെ ആയിരിക്കും അവനും ഇഷ്ടം എന്ന് കരുതി ഷെന്നിന് കലിപ്പ് കയറുന്നു. അവൾ മേശപ്പുറത്ത് ശക്തിയിൽ അടിച്ചുകൊണ്ട് ചാടി ചെന്നിട്ടതാണ്. പക്ഷേ ജിങ് വേഗം അവളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ലിഫു ടോങ്ങറോട് നല്ല രീതിയിൽ പെരുമാറുന്നത് ജിങ്ങിനെയും ആകെ ദേഷ്യം പിടിപ്പിച്ചിരിക്കുകയാണ്. എന്നാലും അവൾ പുറത്തെവിടെയെങ്കിലും താമസിക്കുന്നതിനേക്കാൾ ഇവിടെ തന്നെ താമസിക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ എപ്പോഴും നിരീക്ഷിക്കാൻ പറ്റുമല്ലോ എന്നവൾ ഷെന്നിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. അവസാനം ഷെന്നും അത് സമ്മതിക്കുന്നു. ഷെന്നിൻ്റെ അച്ഛൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ വിലപിടിപ്പുള്ള ആഭരണങ്ങളും പണവും കുറേ ഫർണിച്ചറും ഒക്കെ നൽകിക്കൊണ്ടാണ് ടോങ്ങർ താമസത്തിന് വന്നത്. സാധാരണ ആഭരണങ്ങളും പണവും ഒക്കെ കണ്ടാൽ ആർത്തിയുടെ നോക്കുന്ന ഷെൻ ഇതൊക്കെ എന്തും എന്ന മട്ടിൽ പുച്ഛത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതുപോലെയുള്ള ഫ്രണ്ട്സ് നിനക്ക് വേറെ ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് വരാൻ അച്ഛൻ പറഞ്ഞപ്പോൾ ഇത്രയുമൊക്കെ ആവശ്യമുണ്ടോ? ഇത് വളരെ കൂടുതലല്ലേ എന്ന് ഷെൻ ചോദിക്കുന്നുണ്ട്. എത്ര കൂടുതലുണ്ടോ അത്രയും നല്ലതാണ് എന്നാണ് അച്ഛൻ പറഞ്ഞത്. അകത്തെ കൊണ്ടുപോയ സാധനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പെയിൻറ്റിംഗ് താഴെ വീണപ്പോൾ ടോങ്ങർ അത് കയ്യിലെടുത്തിട്ട് ഇത് ബോയന് ഏറ്റവും പ്രിയപ്പെട്ട പെയിൻറ്റിംഗ് ആണ്, ഞാനിത് അവനെ കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണെന്ന് ഷെന്നെ കേൾപ്പിക്കാനായി പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു. ഷെൻ അവളെ തല്ലിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അവളതിന് മുന്നോട്ട് അറിഞ്ഞതുമാണ്. ജിങ് പിടിച്ചു നിർത്തിയതുകൊണ്ട് തൽക്കാലം അവൾ അടങ്ങുന്നു. അവൾ ബോയനോടൊത്ത് സംസാരിക്കാനായി അവൻ്റെ മുറിയിലേക്ക് ചെന്നപ്പോഴാണ് അകത്ത് അവനും ലിഫുവും തമ്മിൽ ടോങ്ങറെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടത്. അവൾ വാതിക്കൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ ശരിക്കും കുട്ടിക്കാലത്ത് ഞാനിവ ഇഷ്ടത്തിലായിരുന്നോ എന്നായിരുന്നു ബോയൻ ചോദിച്ചത്. നിനക്കങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ എപ്പോഴും അത് ഫീൽ ചെയ്യാൻ പറ്റും. നിന്റെ ഓർമ്മ മാത്രമല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, നിന്റെ മനസ്സിനിപ്പോഴും അത് അറിയാൻ കഴിയും എന്നൊക്കെ അങ്ങും ഇങ്ങും തൊടാനുള്ള മറുപടിയാണ് ലിഫു പറഞ്ഞുകൊണ്ടിരുന്നത്. അത്രയുമൊക്കെ ആയപ്പോഴേക്കും ഷെന്റെ ദേഷ്യം ഒന്നുകൂടി കൂടി അവൾ അവിടെ നിന്ന് പോകുന്നു. ഞാൻ അവളെ ഇഷ്ടപ്പെടാൻ സാധ്യമില്ല എന്ന് ബോയൻ അതിനുശേഷം പറയുന്നുണ്ട്. ബോയൻ്റെ കസിൻ പശ്ചത്തെ ചൊട്ടിച്ചതുപോലെ അവൻ്റെ പുറകെ കൂടിയിട്ടുണ്ടെന്ന് യാങ് ഷെനും അറിയുന്നു. ഷെന്നിന് അവൻ്റെ തനിനിറം ഇപ്പോഴെങ്കിലും മനസ്സിലാകുമല്ലോ എന്നോർത്ത് അവൻ ശരിക്കും സന്തോഷിക്കുന്നു. അവളെ സമാധാനിപ്പിക്കാനായി കുറേ മിഠായികളും വാങ്ങി അങ്ങോട്ടേക്ക് പോകാൻ അവൻ തീരുമാനിക്കുന്നുണ്ട്. ഷെന്നും ജിങ്ങും കൂടി ഈ സമയം വിഷമം മാറ്റാൻ വേണ്ടി ഒരു ഷോപ്പിൽ പോയിരുന്ന് വൈൻ കഴിക്കുകയായിരുന്നു. ബോയനാണ് അസ്വസ്ഥയാക്കുന്നതെങ്കിൽ ലിഫു ആണ് ജിന്നിൻ്റെ സമാധാനം കളഞ്ഞത്. കുറേ കുടിച്ച് ലെവൽ തെറ്റിയപ്പോൾ ജിങ്ങിൻ്റെ ഏകാന്ത ജീവിതത്തിൻ്റെ അവസാനം ഉണ്ടാക്കണമെന്ന് ഷെന്നിന് തോന്നുന്നു. അവൾ സിംഗിളായിട്ടുള്ളവരുടെ ഡീറ്റെയിൽ എഴുതിയ ബുക്ക് കയ്യിലുണ്ടായിരുന്നത് മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തോളാൻ ജിങ്ങിനോട് പറയുന്നു. ബുക്ക് തുറന്നു നോക്കി അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു പേര് അവൾ സെലക്ട് ചെയ്യുന്നു. നല്ല ആളെ തന്നെയാണ് സെലക്ട് ചെയ്തതെന്ന് പേര് കണ്ടപ്പോൾ ഷെൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവളുടെ റിലേ പൂർണ്ണമായി നഷ്ടപ്പെട്ട് അവൾ മേശപ്പുറത്തേക്ക് തന്നെ ഉറങ്ങി വീഴുന്നു. അവളെ വിളിച്ചിട്ട് സുഖമില്ലാത്തതിനാൽ ലിഫുവിനോടുള്ള ദേഷ്യത്തിന് ജിങ് ആ ബുക്കും എടുത്ത് അവൾ സെലക്ട് ചെയ്ത പേരുള്ള ആളിൻ്റെ അഡ്രസ് അന്വേഷിച്ച് പോകുന്നു. എന്തോ വാങ്ങാനായി ഇറങ്ങിയ ലിഫു അവൾ തെണ്ടിത്തെറിച്ച് ലെവലില്ലാതെ പോകുന്ന കൊണ്ട് പുറകെ ചെല്ലുന്നു. ഷെനി സമയം ഉറക്കത്തിൽ ടോങ്ങർ തൻ്റെ സ്ഥാനം തട്ടിയെടുത്തായി സ്വപ്നം കാണുന്നു. ബോയനും ലാലിയും ഹോങ്തുവും അവളെ മൈൻഡ് ചെയ്യാതെ ടോങ്ങർ പറയുന്നതനുസരിച്ച് അവളുടെ മാച്ച് മേക്കിംഗ് ബിസിനസിൻ്റെ ബോർഡൊക്കെ എടുത്ത് ദൂരെ കളയുന്നതായി സ്വപ്നം കണ്ട് അവൾ ഞെട്ടിയുണരുന്നു. ജിങ് അവിടെ പോയി എന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ടോങ്ങറെ ശരിയാക്കാനുള്ള വാശിയോടെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ജിങ് ഈ സമയം ആ അഡ്രസ്സിലുള്ള സ്ഥലത്ത് എത്തിയിരുന്നു. അവൾ ചെല്ലുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മുറ്റത്തുണ്ടായിരുന്ന മേശപ്പുറത്തേക്ക് കിടന്ന് അവൾ ഉറക്കം പിടിക്കുന്നുണ്ട്. പുറത്ത് വിറക് ശേഖരിക്കാൻ പോയിരിക്കുന്ന അമ്മയും മകനും കൂടി ആ സമയത്താണ് മടങ്ങി വന്നത്. അവളുടെ കിടപ്പും അടുത്തനെയുള്ള മാച്ച് മേക്കിംഗ് ബുക്കും കണ്ടപ്പോൾ അവർ കാര്യം ഏകദേശം ഊഹിക്കുന്നുണ്ട്. പക്ഷേ അവളെ മരുമകളായി സ്വീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അവർ രണ്ടുപേരും കൂടി ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ട് ജിങ് ഉണരുന്നു. അപ്പോഴാണ് അവൾക്ക് സ്വബോധം വന്നത്. അവൾ വേഗം അവരോട് സോറി പറഞ്ഞ് ബുക്കും എടുത്തുകൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിടുന്നു. ഇതുപോലെ ആണും പെണ്ണും കേട്ട ഒരുതിയ വിവാഹം കഴിക്കേണ്ട ഗതികേട് നിനക്കില്ല എന്ന അമ്മയും അവളെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ എന്നും സിംഗിളായിരിക്കുന്നതന്നെയാണ് നല്ലതെന്ന് മകനും തമ്മിൽ പറയുന്നുണ്ട്.
അധിക ദൂരം പോയിട്ടില്ലാതിരുന്ന ജിങ് അത് കേട്ട് അവരോട് മറുപടി പറയാനായി പോകാൻ തുടങ്ങിയതാണെങ്കിലും അപ്പോഴേക്കും അവളുടെ പുറകെ തന്നെ എടുത്തിരുന്ന ലിഫു അവളെ പിടിച്ചു നിർത്തുന്നു. അവരോട് നേരിട്ട് മറുപടി പറയേണ്ട യാതൊരു ആവശ്യമില്ല. അവർക്ക് മറുപടി നൽകാൻ വേറെ ഒരുപാട് വഴികളുണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവൻ അവളെ തിരികെ കൊണ്ടുപോകുന്നു. ആകെ ലെവൽ തെറ്റി വീട്ടിലെത്തി ഷെൻ നേരെ പോയത് ബോയാന്റെ മുറിയിലേക്കാണ്. അവളുടെ വരവ് കണ്ട് അവൻ ഓടി അടുത്തേക്ക് ചെല്ലുന്നു. എന്റെ ബോർഡ് തരാൻ പറഞ്ഞ് ഷെൻ ബഹളം വെക്കാൻ തുടങ്ങുന്നു. ഏത് ബോർഡിന്റെ കാര്യമാണ് അവൾ പറയുന്നതെന്ന് അവനൊരു പിടിയും കിട്ടുന്നില്ല. അവൾ കുടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നതിനാൽ അതിന്റെ ലഹരിയിൽ പറയുന്നതാണെന്ന് അവൻ ഊഹിക്കുന്നു. അതെനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. അത് ദീർഘത്തരം പറഞ്ഞ് ഷെൻ പിന്നെയും ബഹളം വയ്ക്കുകയാണ്. അതുവഴി വന്ന അച്ഛൻ അവളുടെ ബഹളം കേട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. പക്ഷെ ബോയൻ അപ്പോഴേക്കും അവളെയും കൊണ്ട് അവിടെ നിന്ന് മാറുന്നുണ്ട്. അച്ഛൻ മുറിയിൽ വന്ന് നോക്കിയപ്പോൾ ആരെയും കാണത്തില്ലാനിൽ ശബ്ദം കേട്ടത് എന്ന് തോന്നിയതാകും എന്ന് കരുതി തിരികെ പോകുന്നു. ബോയൻ അവളെയും കൊണ്ട് ഒളിച്ചത് മുറിയിൽ തൂക്കിയിട്ടുന്ന ഒരു പെയിന്റിങ്ങിനുള്ളിലാണ്. അതിനുള്ളിൽ കയറിയപ്പോഴേക്കും അവൾക്ക് കുറച്ച് വെളി വീഴുന്നുണ്ട്. അവൾ ആ സ്ഥാനം ചുറ്റി നടന്ന് കാണുന്നു. സ്വപ്നം കാണുന്നതായിരിക്കും എന്നാണ് അവൾ കരുതിയത്. സ്വപ്നം കാണുന്നത് തന്നെയാണ്. അടുത്ത ദിവസം രാവിലെ ഉണരുമ്പോൾ നീ ഇത് മറന്നു പോകുമെന്ന് അവനും അവളോട് പറയുന്നതിനാൽ അവൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അവിടെ കുറെ പട്ടം പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. അതിലൊരെണ്ണം അന്ന് അവൾ അവനോട് ക്ഷമ പറയാൻ വേണ്ടി ഉണ്ടാക്കിയതിനോട് സാമ്യമുള്ളതായിരുന്നു. അവൾ അക്കാര്യം അവനോട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം അവൻ അപ്പോഴാണ് അറിയുന്നത്. മരത്തിൽ പട്ടം കുടുങ്ങിയപ്പോൾ അവൾ ഏണി വെച്ച് അതെടുക്കാൻ ശ്രമിച്ചത് അവനപ്പോൾ ഓർമ്മ വരുന്നു. അവളുടെ അമ്മ മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് അവനന്ന് വൃത്തിയാക്കിയതുപോലെ അടുക്കള എല്ലാം വളരെ നന്നായി വൃത്തിയാക്കുകയും അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുകയും അച്ഛനും അവൾക്കും ഓരോ ജോഡി ചെരുപ്പുണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സുഖമില്ലാതിരുന്ന അമ്മയുടെ അസുഖം ഭേദപ്പെട്ട് വരികയാണ് എന്നാണല്ലോ അവർ കരുതിയത്. പക്ഷെ അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് അമ്മ മരിച്ചത്. അതുകൊണ്ട് ബോയൻ എന്ന അടുക്കള അങ്ങനെയൊക്കെ വൃത്തിയാക്കിയപ്പോൾ അവൻ ഇവിടെ നിന്ന് പോകുകയാണോ എന്നൊരു ഭയം അവൾക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ക്ഷമാപണം നടത്താൻ ഉദ്ദേശിച്ചതെന്ന് അവൾ അവനോട് പറയുന്നു. അവിടെ ഉണ്ടായിരുന്നൊരു ബെഞ്ചിലിരുന്ന് കൊണ്ടാണ് അവൾ ഇതെല്ലാം പറഞ്ഞത്. സ്വപ്നമായതുകൊണ്ടാണ് ഞാനിതൊക്കെ നിന്നോട് പറയുന്നതെന്നും അവൾ പറയുന്നുണ്ട്. അവൻ ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ അവളുടെ കയ്യിൽ പിടിച്ച് തന്റെ മടിയിലേക്ക് വയ്ക്കുന്നു. ഷെന്നും നമ്പർന്നെങ്കിലും പെട്ടെന്ന് തന്നെ ചിരിച്ചിട്ട് അവന്റെ കൈ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് എന്തായാലും ഇതൊരു സ്വപ്നമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ തോളിലേക്ക് ചാഞ്ഞു കിടക്കുന്നു. അങ്ങനെ കിടന്ന് അവൾ ഉറങ്ങിപ്പോകുന്നുണ്ട്. ഇടയ്ക്ക് അവൻ സ്നേഹത്തോടെ കവളിൽ തലോടിയതൊന്നും അവൾ അറിയുന്നില്ല. അങ്ങനെ സ്വപ്നം കാണുകയാണെന്ന് കരുതി ഷെൻ അവന്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്ന് സമാധാനമായി ഉറങ്ങുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ഫാമിലിയിൽ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നിരഞ്ജൻ രാജേഷിന് കൊറിയൻ മനു ഫാമിലിയുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.